പ്രിയപ്പെട്ടവരെ, അൻസാർ പുളിക്കൽ. കോവിഡ് 19മായി ബന്ധപ്പെട്ട് നാം ഇതിനോടകം ധാരാളം കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞു. ഇന്ന് നാം ഈ ക്ലാസ്സിൽ സംസാരിക്കുന്നത് വായുജന്യ രോഗങ്ങളിൽ നിന്നും രക്ഷ നേടാൻ മാസ്ക് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ്. നാം എല്ലാവരും മാസ്ക് ഉപയോഗിക്കുന്നവരാണ്. ഏറ്റവും ആദ്യം വേണ്ടത് എല്ലാവരും മാസ്ക് ധരിക്കുക എന്നുള്ളതാണ്. ഉപയോഗിച്ച മാസ്കുകൾ അലക്ഷ്യമായി വലിച്ചെറിയാതെ കത്തിച്ചു കളയുകയോ ബ്ലീച്ചിങ് ലായനിയിലിട്ട് അണുവിമുക്തമാക്കി കുഴിച്ചു മൂടുകയാണ് ചെയ്യേണ്ടത്. മാസ്ക് ധരിക്കുന്നതിന് മുമ്പും മാസ്ക് അഴിച്ചു മാറ്റിയ ശേഷവും കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് വൃത്തിയാക്കുക. ധരിക്കുമ്പോൾ മൂക്കിന് മുകളിലും താടിക്ക് താഴ്ഭാഗങ്ങളിലും എത്തുന്ന തരത്തിൽ ആദ്യം മുകൾ ഭാഗത്തെ കെട്ടും ചെവിക്കുമുകളിൽ, രണ്ടാമത് താഴ്ഭാഗത്തെ ചെവിക്ക് താഴെ കൂടി കഴുത്തിന് പിറകിൽ കെട്ടും ഇടുക. അഴിച്ചു മാറ്റുമ്പോൾ ആദ്യം താഴ്ഭാഗത്തെ കെട്ടും, പിന്നീട് മുകൾ ഭാഗത്തെ കെട്ടും നീക്കം ചെയ്ത് മാസ്കിൻ്റെ മുൻവശത്തോ നമ്മുടെ ശരീരത്തിൽ മാസ്ക് സ്പർശിക്കാതെയോ കളയുക. മാസ്ക് ധരിച്ച ശേഷം മാസ്കിൻ്റെ മുൻവശങ്ങളിൽ തൊടാൻ പാടുള്ളതല്ല. മാസ്ക് ധരിച്ച ശേഷം മൂക്കിന് മുകളിൽ വരുന്ന ഭാഗം ചേർത്ത് വയ്ക്കണം. നനവ് ഉണ്ടായാലോ, മാസ്ക് വൃത്തിഹീനം എന്ന് തോന്നിയാലോ ഉടൻ തന്നെ മാറ്റണം. മിക്കവാറും മാസ്കുകളിൽ നിറമുള്ള ഭാഗം പുറത്തേക്കും വെളുത്ത നിറത്തിലുള്ള ഭാഗം ശരീരത്തോട് ചേർന്നും ആണ് ഇരിക്കേണ്ടത്. മാസ്ക് ധരിച്ച ശേഷം മാസ്കിൻ്റെ മുൻവശങ്ങളിൽ തൊടാൻ പാടുള്ളതല്ല, നേരത്തെ പറഞ്ഞതാണ്. മാസ്ക് ധരിച്ച ശേഷം മൂക്കിന് മുകളിൽ വരുന്ന ഭാഗം ചേർത്ത് വയ്ക്കണം. നനവുണ്ടായാലോ, മാസ്ക് വൃത്തിഹീനമാണ് എന്ന് തോന്നിയാലോ ഉടൻ തന്നെ മാറ്റണം. ഒരു കാരണവശാലും കെട്ടിയിരിക്കുന്ന മാസ്ക് കഴുത്തിലേക്ക് താഴ്ത്തുകയോ മൂക്കിന് താഴെ വെച്ച് കെട്ടുകയും ചെയ്യരുത്. മാസ്ക് ധരിച്ചു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മാസ്കിന് കേടുപാടുകൾ ഒന്നും തന്നെ ഇല്ല എന്ന് ഉറപ്പുവരുത്തണം. ഇനി മാസ്കുകൾ എങ്ങനെയാണ് നിർമ്മാർജ്ജനം ചെയ്യുന്നത്? ഉപയോഗിച്ച മാസ്കുകൾ എങ്ങനെയാണ് ഒഴിവാക്കുന്നത്? മാസ്കുകളുടെ ശരിയായ നിർമ്മാർജ്ജനം. തുണി മാസ്കുകളുടെ ശരിയായ നിർമ്മാർജ്ജനം എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. പൊതുജനങ്ങൾ തുണി കൊണ്ടുള്ള മാസ്കുകളാണ് ഉപയോഗിക്കേണ്ടത്. ഉപയോഗിച്ച മാസ്കുകൾ ശരിയായി നിർമ്മാർജ്ജനം ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ്. ഉപയോഗിച്ച മാസ്കുകൾ അണുബാധയുള്ളതായി കണക്കാക്കണം. വൈറസുകൾക്ക് കുറച്ച് മണിക്കൂറുകൾ മുതൽ ഏതാനും ദിവസങ്ങൾ വരെ അതിജീവിക്കാൻ കഴിയുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഉപയോഗിച്ച മാസ്കുകൾ ലിഫ്റ്റുകൾ, പാർക്കുകൾ, ജോലിസ്ഥലങ്ങൾ, വീടുകൾ, തുറന്ന ഡസ്റ്റ്ബിൻ എന്നിവിടങ്ങളിൽ വിവേചനരഹിതമായി വലിച്ചെറിയരുത്. കാരണം അത്തരം മാസ്കുകളുമായി സമ്പർക്കം പുലർത്തുന്ന ആളുകൾക്ക് അത് ആരോഗ്യത്തിന് അപകടമുണ്ടാക്കും. ചില ആളുകൾ അവയെ വീണ്ടും ഉപയോഗത്തിനായി എടുക്കുന്നതിനുള്ള സാഹചര്യമുള്ളതിനാൽ അത് രോഗവ്യാപനത്തിനും അവരുടെ തന്നെ ജീവൻ അപകടത്തിലാക്കുന്നതിനും കാരണമാകുന്നു. ചരടുകളിൽ മാത്രം പിടിച്ച് മാസ്ക് മുഖത്ത് നിന്ന് മാറ്റുക. മാസ്കിൻ്റെ മുൻവശത്തും അകവശത്തും സ്പർശിക്കാതിരിക്കാനും ശ്രദ്ധിക്കേണ്ടതാണ്. മാസ്ക് മാറ്റിയ ഉടൻ കൈകൾ നന്നായി കഴുകുക. ശരിയായി കഴുകി ഉണക്കിയ ശേഷം തുണി മാസ്കുകൾ നമുക്ക് വീണ്ടും ഉപയോഗിക്കാം. കേടുവന്നതോ ഇനി ഉപയോഗിക്കാനാവാത്തതോ ആയ തുണി മാസ്കുകൾ നിർമ്മാർജ്ജനം ചെയ്യണം. നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് മുമ്പായി സോഡിയം ഹൈപ്പോക്ലോറേറ്റ് ലായനി അല്ലെങ്കിൽ ബ്ലീച്ച് ലായനി 1% ഉപയോഗിച്ച് അണുവിമുക്തമാക്കണം. മാസ്ക് അണുവിമുക്തമാക്കണം. അതിനുശേഷം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കത്തിച്ചു കളയുകയോ ആഴത്തിൽ കുഴിച്ചിടുകയോ ചെയ്യേണ്ടതാണ്. യാത്രയിലോ ജോലിസ്ഥലത്തോ ആയിരിക്കുമ്പോൾ മാസ്ക് മാറ്റിയാൽ ഉടനെ നിർമ്മാർജ്ജനം ചെയ്യാൻ സാധ്യമല്ലാത്തതിനാൽ മാസ്ക് മാറ്റിയ ഉടനെ ഒരു പ്ലാസ്റ്റിക് ബാഗിൽ, സിപ്പ് ലോക്ക് ബാഗ് അല്ലെങ്കിൽ കണ്ടെയ്നറിൽ വെക്കുക. ഈ ബാഗ് സുരക്ഷിതമായി വെക്കേണ്ടതാണ്. വീട്ടിൽ എത്തിയാലുടനെ സോഡിയം ഹൈപ്പോക്ലോറേറ്റ് ലായനി അല്ലെങ്കിൽ ബ്ലീച്ച് ലായനി 1% ഉപയോഗിച്ച് മാസ്ക് അണുവിമുക്തമാക്കണം. അതിനുശേഷം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കത്തിച്ച് കളയുകയോ ആഴത്തിൽ കുഴിച്ചിടുകയോ ചെയ്യേണ്ടതാണ്. മാസ്കുകൾ സൂക്ഷിച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് ബാഗ് അല്ലെങ്കിൽ സിപ്പ് ലോക്ക് ബാഗ് അല്ലെങ്കിൽ കണ്ടെയ്നർ സോപ്പ് ഉപയോഗിച്ച് കഴുകി നന്നായി ഉണക്കേണ്ടതാണ്. മാസ്ക് നിർമ്മാർജ്ജനം ചെയ്ത ഉടൻ കൈകൾ നന്നായി വൃത്തിയാക്കണം.
ഡബിൾ ലെയർ അല്ലെങ്കിൽ ട്രിപ്പിൾ ലെയർ സർജിക്കൽ മാസ്കുകൾ ആരോഗ്യ പ്രവർത്തകർ ഹോം കെയർ സമയത്ത് രോഗികൾ അല്ലെങ്കിൽ പരിചരണം നൽകുന്നവർ അല്ലെങ്കിൽ അടുത്ത സമ്പർക്കം പുലർത്തുന്നവർ തുടങ്ങിയവരാണ് ഉപയോഗിക്കേണ്ടത് ട്രിപ്പിൾ ലെയർ ഡബിൾ ലെയർ സർജിക്കൽ മാസ്കുകൾ ആരൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് എന്നാണ് പറഞ്ഞത് ഉപയോഗിച്ച മാസ്ക് അണുബാധയുള്ള മെഡിക്കൽ മാലിന്യങ്ങളായി കണക്കാക്കണം ചരടുകളിൽ മാത്രം പിടിച്ച് മാസ്ക് മുഖത്തുനിന്ന് മാറ്റുക മാസ്കിന്റെ മുൻവശത്തും അകവശത്തും സ്പർശിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് മാസ്കിൽ പറ്റിയിരിക്കുന്ന സ്രവകണങ്ങൾ അല്ലെങ്കിൽ രോഗാണുക്കൾ കൈകളിലും ശരീരഭാഗങ്ങളിലും പുരളാതിരിക്കാൻ മാസ്ക് സാവധാനം നീക്കം ചെയ്യുക മാസ്ക് മാറ്റിയ ഉടൻ കൈകൾ നന്നായി വൃത്തിയാക്കുക ഉപയോഗിച്ച മാസ്കുകൾ മാറ്റിയ ഉടനെ അടപ്പുള്ള ഡസ്റ്റ് ബിന്നിൽ നിക്ഷേപിക്കേണ്ടതാണ് ഡബിൾ ലെയർ അല്ലെങ്കിൽ ട്രിപ്പിൾ ലെയർ മാസ്ക് പുനരുപയോഗിക്കാൻ പാടുള്ളതല്ല ഡിസ്പോസിബിൾ മാസ്കുകൾ കഴുകിയോ തിളപ്പിച്ചോ പുനരുപയോഗിക്കരുത് കഴുകി ഉപയോഗിക്കാൻ കഴിയാത്ത വസ്തുക്കൾ കൊണ്ടാണ് ഡബിൾ ലെയർ അല്ലെങ്കിൽ ട്രിപ്പിൾ ലെയർ മാസ്കുകൾ നിർമ്മിച്ചിരിക്കുന്നത് ആരോഗ്യ സ്ഥാപനങ്ങളിൽ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം ആരോഗ്യ സ്ഥാപനങ്ങളിൽ ഡബിൾ ലെയർ അല്ലെങ്കിൽ ട്രിപ്പിൾ ലെയർ മാസ്കുകൾ ബയോമെഡിക്കൽ മാലിന്യം നിക്ഷേപിക്കുന്നതിനുള്ള കളർ കോഡഡ് മഞ്ഞ നിറത്തിലുള്ള ബാഗ് അല്ലെങ്കിൽ കണ്ടെയ്നറിലാണ് നിക്ഷേപിക്കേണ്ടത് ആരോഗ്യ സ്ഥാപനങ്ങൾ ബയോമെഡിക്കൽ മാലിന്യ നിർമ്മാർജ്ജന ചട്ടങ്ങൾ അനുസരിച്ച് ഉപയോഗിച്ച മാസ്കുകൾ യഥാവിധി നിർമ്മാർജ്ജനം ചെയ്യുകയോ അംഗീകൃത ബയോമെഡിക്കൽ മാലിന്യ നിർമ്മാർജ്ജന ഏജന്റിനെയോ ഏൽപ്പിക്കുകയോ ചെയ്യേണ്ടതാണ് കോവിഡ് 19 സംശയിക്കപ്പെടുന്ന വ്യക്തികൾക്കായുള്ള ക്യാമ്പുകൾ അല്ലെങ്കിൽ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ഹോം കെയർ എന്നിവിടങ്ങളിൽ നിന്നുള്ള മാസ്കുകൾ ഈ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തമുള്ള വ്യക്തി ബയോമെഡിക്കൽ മാലിന്യ നിർമ്മാർജ്ജന ചട്ടങ്ങൾ പ്രകാരം സുരക്ഷിതമായി കൈകാര്യം ചെയ്യുന്നു എന്നും നീക്കം ചെയ്യുന്നു എന്നും ഉറപ്പാക്കേണ്ടതാണ് കമ്മ്യൂണിറ്റിയിൽ നടത്തേണ്ട മറ്റു ക്രമീകരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം കോവിഡ് 19 സംശയിക്കുന്ന വ്യക്തികൾക്കായുള്ള ക്യാമ്പുകൾ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള മാസ്കുകൾ മഞ്ഞ നിറത്തിലുള്ള ബാഗുകളിൽ പ്രത്യേകം ശേഖരിക്കേണ്ടതാണ് സമൂഹത്തിൽ ചെയ്യേണ്ട മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് നിർദ്ദേശിക്കുന്നത് ക്വാറന്റൈൻ ക്യാമ്പുകൾ അല്ലെങ്കിൽ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഉത്തരവാദപ്പെട്ട വ്യക്തികൾ CBWTF ഓപ്പറേറ്ററെ വിളിച്ച് ഈ സ്ഥാപനങ്ങളിൽ ഉണ്ടാകുന്ന ബയോമെഡിക്കൽ മാലിന്യങ്ങൾ കൃത്യമായി ശേഖരിച്ചു കൊണ്ടുപോകുന്നതിനുള്ള സംവിധാനങ്ങൾ ചെയ്യേണ്ടതാണ് CBWTFകളുമായി പ്രവർത്തിക്കാനുള്ള ബന്ധപ്പെടാനുള്ള വിവരങ്ങൾ ഈ കേന്ദ്രങ്ങളിലും പ്രാദേശിക അധികാരികളിലും ലഭ്യമായിരിക്കണം സമൂഹത്തിൽ നടത്തേണ്ട കമ്മ്യൂണിറ്റിയിൽ നടത്തേണ്ട മറ്റു ക്രമീകരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ബയോമെഡിക്കൽ മാലിന്യ നിർമ്മാർജ്ജന ചട്ടങ്ങൾ കൃത്യമായി പാലിക്കാൻ കഴിയാത്ത ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത് കത്തിച്ചു കളയുകയോ ആഴത്തിൽ കുഴിച്ചിടുകയോ ചെയ്യേണ്ടതാണ് നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് മുമ്പായി സോഡിയം ഹൈപ്പോക്ലോറേറ്റ് ലായനി അല്ലെങ്കിൽ 1% ബ്ലീച്ച് ലായനി ഉപയോഗിച്ച് മാസ്ക് അണുവിമുക്തമാക്കണം N95 റെസ്പിറേറ്റർ അല്ലെങ്കിൽ N95 മാസ്കുകൾ ആരാണ് ഉപയോഗിക്കേണ്ടത് എന്നതാണ് നാം ഇനി പറയുന്നത് ആരോഗ്യ പ്രവർത്തകരാണ് N95 റെസ്പിറേറ്ററുകൾ ഉപയോഗിക്കുന്നത് ഉപയോഗിച്ച മാസ്ക് അണുബാധയുള്ള മെഡിക്കൽ മാലിന്യങ്ങളായി തന്നെ കണക്കാക്കണം ചരടുകളിൽ മാത്രം പിടിച്ച് മാസ്ക് മുഖത്തുനിന്ന് മാറ്റുക മാസ്കിൻ്റെ മുൻവശത്തും അകവശത്തും സ്പർശിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഇത് എല്ലാ മാസ്കുകളുടെ കാര്യത്തിലും ഒന്നു തന്നെയാണ് മാസ്കിൽ പറ്റിയിരിക്കുന്ന സ്രവകണങ്ങൾ രോഗാണുക്കൾ കൈകളിലും ശരീരഭാഗങ്ങളിലും പുരളാതിരിക്കാൻ മാസ്ക് സാവധാനം നീക്കം ചെയ്യുക മാസ്ക് മാറ്റിയ ഉടൻ കൈകൾ നന്നായി കഴുകുക ആരോഗ്യ സ്ഥാപനങ്ങളിൽ എങ്ങനെയാണ് N95 മാസ്കുകൾ നിർമ്മാർജ്ജനം ചെയ്യുന്നത് എന്ന് നോക്കാം ആരോഗ്യ സ്ഥാപനങ്ങളിൽ ബയോമെഡിക്കൽ മാലിന്യം നിക്ഷേപിക്കുന്നതിനുള്ള കളർ കോഡ് മഞ്ഞ നിറമാണ് അങ്ങനെയുള്ള ബാഗ് അല്ലെങ്കിൽ കണ്ടെയ്നറുകളിൽ നിക്ഷേപിക്കേണ്ടതാണ് ആരോഗ്യ സ്ഥാപനങ്ങൾ ബയോമെഡിക്കൽ മാലിന്യ നിർമ്മാർജ്ജന ചട്ടങ്ങൾ അനുസരിച്ച് ഉപയോഗിച്ച മാസ്കുകൾ യഥാവിധി നിർമ്മാർജ്ജനം ചെയ്യുകയോ അംഗീകൃത ബയോമെഡിക്കൽ മാലിന്യ നിർമ്മാർജ്ജന ഏജന്റിനെ ഏൽപ്പിക്കുകയോ ചെയ്യേണ്ടതാണ് സമൂഹത്തിൽ ചെയ്യേണ്ട കമ്മ്യൂണിറ്റിയിൽ നടത്തേണ്ട മറ്റു ക്രമീകരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം
കോവിഡ് 19 സംശയിക്കപ്പെടുന്ന വ്യക്തികൾക്കായുള്ള ക്യാമ്പുകൾ കേന്ദ്രങ്ങൾ ഹോം കെയർ എന്നിവിടങ്ങളിൽ നിന്നുമുള്ള മാസ്കുകൾ ഈ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തമുള്ള വ്യക്തി അല്ലെങ്കിൽ ബയോമെഡിക്കൽ മാലിന്യ നിർമാർജ്ജന ചട്ടങ്ങൾ പ്രകാരം സുരക്ഷിതമായി കൈകാര്യം ചെയ്യുന്നുവെന്നും നീക്കം ചെയ്യുന്നുവെന്നും ഉറപ്പാക്കേണ്ടതാണ് കോവിഡ് 19 സംശയിക്കപ്പെടുന്ന വ്യക്തികൾക്കായുള്ള ക്യാമ്പുകൾ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ മാസ്കുകൾ മഞ്ഞ നിറത്തിലുള്ള ബാഗുകളിൽ നിർമാർജ്ജന ചട്ടങ്ങൾ പ്രകാരം പ്രത്യേകം ശേഖരിക്കേണ്ടതാണ് സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് നിർദ്ദേശിക്കുന്നത് ക്വാറന്റൈൻ ക്യാമ്പുകൾ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഉത്തരവാദപ്പെട്ട വ്യക്തികൾ CBWTF ഓപ്പറേറ്റർ വിളിച്ച് ഈ സ്ഥാപനങ്ങളിൽ ഉണ്ടാകുന്ന ബയോമെഡിക്കൽ മാലിന്യങ്ങൾ കൃത്യമായി ശേഖരിച്ചു കൊണ്ടുപോകുന്നതിനുള്ള സംവിധാനങ്ങൾ ചെയ്യേണ്ടതാണ് കമ്മ്യൂണിറ്റിയിൽ നടത്തേണ്ട മറ്റു പ്രവർത്തനങ്ങൾ നോക്കാം CBWTFകളുമായി ബന്ധപ്പെടാനുള്ള വിവരങ്ങൾ ഈ കേന്ദ്രങ്ങളിലും പ്രാദേശിക അധികാരികളിലും ലഭ്യമായിരിക്കണം ബയോമെഡിക്കൽ മാലിന്യ നിർമാർജ്ജന ചട്ടങ്ങൾ കൃത്യമായി പാലിക്കാൻ കഴിയാത്ത ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇവ N95 മാസ്കുകൾ ആഴത്തിൽ കുഴിച്ചിടുകയോ കത്തിച്ചു കളയുകയോ ചെയ്യേണ്ടതാണ് നിർമാർജ്ജനം ചെയ്യുന്നതിനു മുമ്പായി സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് ലായനി അല്ലെങ്കിൽ 1% ബ്ലീച്ച് ലായനി ഉപയോഗിച്ച് അണുവിമുക്തമാക്കണം മാസ്കുകളുടെ ഉപയോഗം അവയുടെ നിർമാർജ്ജനം എന്നിവയെക്കുറിച്ചുള്ള വ്യക്തമായ കാര്യങ്ങളാണ് നാം ഈ ക്ലാസ്സിൽ സംസാരിച്ചത് ഈ കാര്യങ്ങൾ മാസ്ക് ഉപയോഗത്തിൻ്റെ കാര്യത്തിലും നിർമാർജ്ജനത്തിലും കൃത്യമായി പാലിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു കൂടുതൽ ക്ലാസ്സുകളുമായി അടുത്ത സമയങ്ങളിൽ വീണ്ടും കാണാം താങ്ക് യു